ഹലോ എക്സാമിനർ ക്ലാസ് എയ്റ്റ് ഫാമിലി, അപ്പോൾ എല്ലാവരും ഓണൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? ഇനി നമുക്ക് നാളെ എന്ത് ചെയ്യണം? വീണ്ടും സ്കൂളിലേക്ക് തന്നെ തിരിച്ചു പോകണം, നമ്മുടെ പഠനം റീസ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. പക്ഷേ വെക്കേഷൻ ഒരു 10 ദിവസം, അതായത് ഒരു ലോങ് ബ്രേക്ക് വന്നതുകൊണ്ട് പഠനത്തോട് ചെറിയൊരു വിമുഖത അല്ലെങ്കിൽ ഒരു ചെറിയൊരു മടി ചിലപ്പോൾ നിങ്ങളെ ചിലർക്കെങ്കിലും ഉണ്ടാവും അല്ലേ? പഠിക്കാനിരിക്കുമ്പോഴേക്ക് എന്ത് ചെയ്യും? ആ ചിലപ്പോൾ ഉറക്കം തൂങ്ങുക, അല്ലെങ്കിൽ മടി വരിക, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ്, അങ്ങനെ നമുക്ക് വേണ്ട വിധത്തിൽ ഈ ഒരു വെക്കേഷൻ ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നുണ്ടല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇനി മുതൽ നമുക്ക് ക്രിസ്മസ് എക്സാമാണ് വരുന്നത്, 2 മാസമേ ബാക്കിയുള്ളൂ. പുതിയ ഒരുപാട് ചാപ്റ്റേഴ്സ്, ഒരുപാട് ടഫറായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഇനി വരാനിരിക്കുന്നത്. ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള പോലെ ചെറിയ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ല ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുക. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ടൈമിനേക്കാളും അല്ലെങ്കിൽ ആനുവൽ എക്സാമിനേക്കാളും ഒക്കെ നമുക്ക് കൂടുതൽ ടഫറായിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാം ആയിരിക്കും. ഓണപ്പരീക്ഷയ്ക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് പലർക്കും ക്രിസ്മസ് എക്സാം ആകുമ്പോൾ മാർക്ക് കുറഞ്ഞു വരുന്നത് കണ്ടുവരാറുള്ള ഒരു പ്രതിഭാസമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. ഓണപ്പരീക്ഷയ്ക്ക് നമുക്ക് എന്താണോ കിട്ടിയത് അതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങാനാവണം നമ്മൾ ശ്രമിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠനം കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് മാറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരുപാട് ലോങ് ബ്രേക്കിന് ശേഷം എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാം എന്നുള്ള കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഷമീം സാറ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ വീഡിയോ പൗസ് ചെയ്യുക, ഞങ്ങൾ പഠിക്കാൻ റെഡിയാണ് എന്ന് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പഠിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാ മക്കൾക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു സിമ്പിൾ ടെക്നിക്കാണ്. എന്താണ് സിമ്പിൾ ടെക്നിക്ക്? ഒരു 5 മിനിറ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഒരു 5 മിനിറ്റ് തത്വം, അത് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ. എന്താണ് ഈ 5 മിനിറ്റ് തത്വം എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക, ഒരുപാട് സമയമെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മടി വരും അല്ലേ? ആദ്യം തന്നെ നമ്മൾ ഒരു എന്താ പറയുക, പെട്ടെന്നൊരു ബോധോദയം വന്നു അല്ലേ, ഞാൻ ഇനി മുതൽ പഠിക്കും, അങ്ങനെ പഠിക്കാനിരുന്നു, ആ 1 മണിക്കൂർ അങ്ങ് നിരന്തരമായിട്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, നടക്കുമോ? ഇല്ല, ഒരിക്കലും നടക്കില്ല അല്ലേ. 1 മണിക്കൂർ പോയിട്ട് ആ 1/2 മണിക്കൂർ പോലും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പുസ്തകം തുറന്ന് വെച്ചിരിക്കാൻ കഴിയില്ല. അപ്പോഴേക്ക് എന്ത് വരും, ആ ഉറക്കം വരും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരുപാട് എന്താ പറയുക, ഡിസ്ട്രാക്ഷൻസ് തരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിലേക്ക് പോകാതെ ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യുക, ചുമ്മാ ഓക്കെ ഒരു 5 മിനിറ്റ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 5 മിനിറ്റ് എന്തായാലും കഴിയുന്നതാണ്, അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് എടുക്കുക. നമുക്ക് 5 മിനിറ്റ് എന്തായാലും ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എന്തായാലും ഇരിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുക, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 5 മിനിറ്റ് പഠിക്കുന്നു. പിന്നെ നമ്മൾ വീണ്ടും പഠിക്കാനിരിക്കുമ്പോൾ സെയിം ഡേ തന്നെ ആയിരിക്കാം അല്ലേ, ചിലപ്പോൾ രാവിലെ ആയിരിക്കും പഠിക്കുന്നത്, അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരമോ രാത്രിയിലോ എന്ത് ചെയ്യും, വീണ്ടും പഠിക്കാനിരിക്കൂലേ. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കൂട്ടുക, അതായത് ആദ്യം നമ്മൾ 10 മിനിറ്റാണ് പഠിക്കാനിരുന്നെങ്കിൽ അടുത്ത തവണ പഠിക്കാനിരിക്കുമ്പോൾ അത് 15 മിനിറ്റ് ആക്കുക. ഓക്കെ, 15 ഉള്ളത് 20 ആക്കുക, 25 ആക്കുക, 30 ആക്കുക, അങ്ങനെ ഓരോ 5 മിനിറ്റ് വീതം എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തിൽ ഒന്ന് വർദ്ധിപ്പിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ അറിയാതെ എന്ത് ചെയ്യും, നമ്മുടെ പഠനത്തിൻ്റെ ആ ഒരു ലെങ്ത്ത് നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ 5 മിനിറ്റ് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നവർക്ക് 10 മിനിറ്റൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യാം, മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, 10 മിനിറ്റ് വീതം കൂട്ടി എന്ത് ചെയ്യാം, ഒരു ദിവസം 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാൻ കഴിവുള്ള മക്കളാണ് നിങ്ങൾ. കാരണം മാരത്തോണുകൾ നമ്മൾ കണ്ടതല്ലേ അല്ലേ, മാരത്തോണിലൊക്കെ നമ്മൾ എത്ര സമയമെടുത്ത് ഉറക്കൊഴിച്ചിട്ടൊക്കെ നമ്മൾ പരീക്ഷ തലേന്ന് പഠിച്ചില്ലേ, അത്രയൊന്നും കഷ്ടപ്പാടില്ലല്ലോ. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളൊരു ഡെയിലി ഒരു 2 മണിക്കൂറൊക്കെ പഠിക്കാനിരുന്നാൽ മതി, എന്നാൽ തന്നെ സംഭവം സെറ്റാണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് സെറ്റാക്കാൻ വേണ്ടി പറ്റും. എക്സാമിന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഒരുപാട് ലൈവുകളും അതുപോലെ വീഡിയോസ് ഒക്കെ വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ, യെസ്, നമ്മുടെ എൻവയറോൺമെൻറ്റ്, അതായത് നമ്മുടെ പഠനാന്തരീക്ഷം എന്ത് ചെയ്യുക, ഒന്ന് മാറ്റിപ്പിടിക്കുക അല്ലേ. മാറ്റിപ്പിടിക്കുക എന്ന് പറയില്ലേ, അത് തന്നെ. നമ്മൾ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നും അല്ലേ. എപ്പോഴും ഒരു സ്റ്റഡി റൂമൊക്കെ ഉണ്ടാവും അല്ലേ, ടൈം ടേബിളൊക്കെ ചുമരിലൊട്ടിച്ചിട്ടുള്ള ആ ഒരു സ്റ്റഡി റൂമിൽ മാത്രം ഇരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേണ്ട ഒരു രീതിയിൽ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല അല്ലേ. അപ്പോൾ നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുക, നമ്മൾ ഒന്ന് ജസ്റ്റ് വീടിന് പുറത്തേക്കൊക്കെ ഇറങ്ങാം അല്ലേ, ഒരു പ്രകൃതിരമണീയമായ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് മാറുക. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ, ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ ഒരേ വൈബുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അവരുടെ വീട്ടിൽ പോയിട്ടിരുന്ന് പഠിക്കുക, ഒരു കമ്പൈൻഡ് സ്റ്റഡിയൊക്കെ നടത്തുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു പഠനാന്തരീക്ഷം ഒന്ന് മാറ്റിപ്പിടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി കഴിയും. എപ്പോഴും ഒരേ സ്ഥലത്ത് ഇരുന്ന് പഠിക്കുന്നതിന് പകരം ഇനി വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളുണ്ടാവും അല്ലേ, അവിടേക്കൊക്കെ മാറിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മാറ്റിപ്പിടിച്ചിട്ട് ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ പഠനത്തെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ബാധിക്കും അല്ലേ. ഇനി 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റഡി വിത്ത് എ സ്റ്റഡി ബഡി അല്ലേ. എല്ലാവർക്കും ഒരു ബെസ്റ്റ് ചങ്ക് ഉണ്ടാവില്ലേ, ഒരു ചങ്ക് ഉണ്ടാവില്ലേ, ചങ്ക് ഉണ്ടെങ്കിൽ ആ ചങ്കിനൊക്കെ മെൻഷൻ ചെയ്യട്ടോ. ഓക്കെ, ഒരാൾ അല്ലെങ്കിൽ 2 പേര്
കൂടുതൽ ആളായാൽ ആൾ കൂടിയ പാമ്പ് ചാവില്ല എന്നൊരു ഒരു സംഭവം ഉണ്ട് അല്ലേ, ഒരു ചൊല്ലുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളായി കഴിഞ്ഞാൽ ഒരുപാട് പേര് കൂട്ടം ചേർന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ആ പഠനത്തേക്കാൾ കൂടുതൽ സംസാരമായിരിക്കും അവിടെ നടക്കുക. പക്ഷേ ഒന്നോ രണ്ടോ പേർ അല്ലേ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും കഴിയുന്ന രീതിയിലുള്ള ഒരു രണ്ടോ മൂന്നോ പേര് എന്ത് ചെയ്യുക കമ്പൈൻഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. ആ പഠി മൂന്ന് പേരും എങ്ങനെയാവണം, ആ എടാ മതിയെടാ പഠിച്ചത്, ഇനി നമുക്ക് വേറെ എന്തെങ്കിലും അതുപോലെ കളിക്കടാ, നമുക്ക് SOS കളിക്കടാ, അല്ലെങ്കിൽ ഫ്ലെയിംസ് കളിക്കടാ എന്ന് പറയുന്ന കൂട്ടുകാരനാവരുത്. നമുക്ക് പഠിക്കണം, ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങണം, ഓണപരീക്ഷയ്ക്ക് പഠിച്ചതിനേക്കാൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് സ്കോർ ചെയ്യണം എന്ന് നമ്മളെയും അതുപോലെ നമുക്കും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ മൂന്ന് പേര്, മാക്സിമം മൂന്ന് പേര് അവരുടെ ഇടയിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഒന്നുകൂടി നന്നാവും, നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ബഡ്ഡി ആരാണെന്നുള്ളത് എന്ത് ചെയ്യുക, താഴെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്. യെസ്, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം വേണം. നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതാവരുത്. നമ്മുടെ പാരൻസിനൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക അല്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും അവർ ജോലി ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ടാവുക അല്ലേ. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ, അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇടയ്ക്കൊന്നും എന്ത് ചെയ്യുക, അവരറിയാതെ നിങ്ങൾ അവരുടെ വർക്ക് പ്ലേസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പഠിച്ചിട്ട് ഭാവിയിൽ എന്ത് ചെയ്യണം, ആ ഈ ഇപ്പോൾ അവർ കഷ്ടപ്പെടുന്നതിനൊക്കെ നമുക്ക് പകരം ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല, ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, ഇപ്പോൾ നമുക്കൊന്നും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല, ആകെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് ഇത്തിരി സന്തോഷം ഇത്തിരി പുഞ്ചിരി കൊടുക്കാം ഇപ്പോൾ PTA മീറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് അല്ലേ. ആ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് മറ്റു രക്ഷിതാക്കളുടെ മുമ്പിൽ തല ഉയർത്തി അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് പറ്റണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. പിന്നെ ഈ 8-ാം ക്ലാസ്സിലാണ് മക്കളെ നിങ്ങളുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും അൾട്ടിമേറ്റായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് SSLC പാസ്സാവുന്ന സമയത്ത് ഫുൾ A+ ഉണ്ടാവണം, ഫുൾ മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ കളക്ടറോ പോലീസോ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ലക്ഷ്യം എന്താ, നല്ല മാർക്ക് ഫുൾ A+ വാങ്ങുക എന്നുള്ളത് മാത്രമാണ്. എല്ലാ സബ്ജക്റ്റും വേണം അല്ലേ, ഡോക്ടറാണെങ്കിൽ ബയോളജി ഫിസിക്സും കെമിസ്ട്രി മാത്രം പഠിച്ചാൽ മതി അല്ലേ. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ നിങ്ങളുള്ളത്, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ സബ്ജക്റ്റിലും ഫുൾ A+ വേണം, അതായിരിക്കണം നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് ഫുൾ മാർക്ക് നേടിയിട്ട് PTA മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ ഇത് എന്താ പറയുക, അരുണിൻ്റെ അച്ഛനാണ്, അരുണിൻ്റെ അച്ഛൻ, ഇത് അരുണിന് ഫുൾ A+ ഉണ്ട് എന്ന് പറയുമ്പോൾ അരുണിൻ്റെ അച്ഛൻ്റെ ആ ഒരു സന്തോഷം നോക്കിക്കേ, ഒരു അഭിമാനം അല്ലേ, പ്രൗഡ് മൊമെൻ്റ്, അത് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ഈ ഒരു ചലഞ്ച്, ഈ ഇതുപോലെയുള്ള കുറച്ച് കുഞ്ഞു ചെറിയ ചെറിയ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായവർ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ പൗസ് ചെയ്യുക, താഴെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക. പിന്നെ മക്കളെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം ഇന്നറുടെ ബാച്ചുകളിലൂടെയും അല്ലാതെ യൂട്യൂബ് ചാനലുകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ആക്കി വെക്കുക. എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മക്കളെ ഓൾ ദി ബെസ്റ്റ്.